ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന് സംസ്ഥാനങ്ങളിൽ ബിജെപി എന്തായാലും സർക്കാർ രൂപീകരിക്കുകയാണ്. ആ മന്ത്രിസഭാ ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? നിയമസഭാ കക്ഷി യോഗമൊക്കെ എപ്പോഴാണ് ബിജെപി വിളിച്ചു ചേർത്തിട്ടുള്ളത്? ദേശീയ നേതൃത്വത്തിന് നിരീക്ഷകരെയൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നിശ്ചയിച്ചിട്ടുണ്ടോ? അതാണ് ഇനിയിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ. ആരാണ് മുഖ്യമന്ത്രി? എങ്ങനെയാണ് സർക്കാർ രൂപീകരണം? ഒക്കെ എന്താണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉമേഷ്, ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗം ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളുമായി ഈ സംസ്ഥാനങ്ങളിൽ നിയമസഭാ കക്ഷി യോഗം വിളിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ദേശീയ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ജെ പി നഡ്ഡ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഈ നേതാക്കളെല്ലാം ഈ വിഷയങ്ങളിൽ കൃത്യമായ വിലയിരുത്തലുകൾ പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മൂന്ന് സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് തന്നെ ഉയർന്നു കേൾക്കുന്ന അദ്ദേഹം നിലവിൽ അവിടെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. 16 വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ ഒരു ടേം കൂടി അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മറ്റു പേരുകൾ കൂടി അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നതും നമുക്കറിയാം. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മധ്യപ്രദേശിന്റെ ഒരു ഘട്ടത്തിൽ പ്രചരണ രംഗത്തൊക്കെ കോൺഗ്രസിന് ഒരു മേൽക്കൈ ലഭിക്കുമോ എന്നൊരു സംശയം ഉണ്ടായപ്പോഴാണ് വളരെ അനുഭവ സമ്പത്തുള്ള, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ വളരെ ജനകീയ സ്വാധീനമുള്ള ചില കേന്ദ്രമന്ത്രിമാരെ ദേശീയ നേതൃത്വം മധ്യപ്രദേശിലേക്ക് അയച്ചത്. അതിലൊന്ന് നരേന്ദ്രസിംഗ് തോമർ കൃഷിമന്ത്രിയാണ്. അദ്ദേഹം വിജയിച്ചു. അതോടൊപ്പം തന്നെ ജലശക്തി വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് പട്ടേലിനെ മധ്യപ്രദേശിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ മധ്യപ്രദേശിൽ വളരെയധികം ജനസ്വാധീനമുള്ള മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വളരെയധികം യോഗ്യതയുള്ള നേതാക്കളാണ്. ബി ജെ പിയുടെ ഈ വിജയത്തിന് അടിത്തറ പാകിയവരിൽ ഇവരുടെ എല്ലാം പേരുകളുണ്ട്. ഒപ്പം ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവാർഗീയ ഉണ്ട്. അദ്ദേഹം ഇൻഡോർ വണ്ണിൽ നിന്നും വിജയിച്ച് മധ്യപ്രദേശിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അപ്പോൾ നേതാക്കൾക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എങ്കിലും ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു മികച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ, അതെല്ലാം കണക്ക് കൂട്ടി ഒരു ടേം കൂടി അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യത നമുക്ക് തള്ളാനാവില്ല. അതിനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. രാജസ്ഥാനിലേക്ക് എത്തിയാൽ അവിടെ വസുന്ധര രാജസിന്ധ്യയുടെയും ബാബ ബാലക്നാഥിന്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ രേണു സിംഗും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ രമൺ സിംഗും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ഒക്കെ ഒരു വനിതാ മുഖ്യമന്ത്രിക്കുള്ള പ്രാധാന്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഈ വനിതാ സംവരണ ബില്ലൊക്കെ ബി ജെ പി ആണ് പാസ്സാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ദേശീയ തലത്തിൽ വനിതാ സംവരണ ബില്ല് ഈ സർക്കാർ പാസ്സാക്കിയത്. അതൊരു ചരിത്ര നേട്ടമാണ്. അപ്പോഴും ബി ജെ പിക്ക് 12 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും വനിതാ മുഖ്യമന്ത്രിമാർ നിലവിലില്ല എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വസുന്ധര രാജസിന്ധ്യയും രേണുക സിംഗും ഒക്കെ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ പരിഗണിക്കുവാനുള്ള വലിയ സാധ്യത കൂടി ഈ ഒരു നിമിഷത്തിലുണ്ട്. ഒപ്പം ബാബ ബാലക്നാഥിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം എന്തായാലും ഒരു സമയത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. പക്ഷെ അത് ഈ ടേമിൽ ഉണ്ടോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഉമേഷ്, യെസ്, ഗൗതം, ഇതോടൊപ്പം ചേർത്ത് വെക്കപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ ഐക്യമായ പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ കൂട്ടായ്മയായ NDE സഖ്യത്തിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നാൽ ഈ യോഗത്തിന് പ്രമുഖരായ നേതാക്കന്മാരാരും പങ്കെടുക്കുന്നില്ല. പ്രത്യേകിച്ച് മമതാ ബാനർജിയോ നിതീഷ് കുമാറോ ഉത്തർപ്രദേശിൽ വന്ന അഖിലേഷ് യാദവോ ആരും പങ്കെടുക്കുന്നില്ല എന്ന വിവരം കൂടി പുറത്തു വന്നതിൻ്റെ പിന്നാലെ യോഗമൊക്കെ ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് ചെറിയൊരു കൂട്ടം യോഗം ഇന്ന് പാർലമെന്റിൽ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇനിയിപ്പോൾ പ്രധാനമായും അറിയേണ്ടത്? NDE സഖ്യത്തിൻ്റെ ആയുസ് എത്ര കാലമുണ്ട്? ഒപ്പം ഈ സഖ്യത്തെയൊക്കെ നേതൃത്വം നൽകി കൂട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസിന് എത്രത്തോളം കരുത്തുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഉയരുന്നത്. ഉമേഷ്, ഇന്നിപ്പോ INDA സഖ്യത്തിന്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി യോഗം, അതായത് ഇന്ന് ചേരുന്നത് പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ യോഗം മാത്രമാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ മറ്റേ വലിയ യോഗം ഇന്നലെ ഉപേക്ഷിച്ചിരുന്നു. അത് വലിയ നാണക്കേടായി INDA സഖ്യത്തിനും കോൺഗ്രസിനും ഒക്കെ മാറിയിരിക്കുകയാണ്. കാരണം ഇവര് കൊട്ടിഘോഷിച്ച് BJP ഇപ്പൊ താഴെയിറക്കുമെന്ന പ്രചരണം നടത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു മുന്നണിയാണ്. അവർ ആദ്യ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ മുന്നണി ഏതാണ്ട് ശിഥിലമാകുന്ന കാഴ്ച ദേശീയ തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് December 6 ഒരു നിർണായക യോഗം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് അധ്യക്ഷനാണ് അന്ന് യോഗം വിളിച്ചത്. പക്ഷെ ആ യോഗത്തിലേക്ക് പ്രമുഖ നേതാക്കൾ എത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ വെള്ളിയേട്ടൻ മനോഭാവത്തോടുള്ള കടുത്ത അമർഷം മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ
നേതാക്കൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മമത കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും തനിക്ക് വടക്കൻ ബംഗാളിൽ ചില പ്രചരണ പരിപാടി ഉണ്ട് എന്ന എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് ആ യോഗത്തിന് എത്തില്ല എന്ന് പറഞ്ഞു. അഖിലേഷ് യാദവ് യോഗത്തിന് എത്തില്ല എന്ന വികാരമാണ് മുന്നോട്ട് വെച്ചത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും താൻ എത്തും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നടത്താനിരുന്ന ഐ എൻ ഡി എ മുന്നണിയുടെ ഡൽഹിയിലെ യോഗം ഉപേക്ഷിച്ചത്. പകരം ഇന്നിപ്പോൾ ഒരു ഈ കക്ഷി നേതാക്കളുടെ യോഗം മാത്രമാണ് ഡൽഹിയിൽ ചേരുന്നത്. അതായത് പാർലമെന്റിലെ ഐ എൻ ഡി എ മുന്നണിയുടെ കക്ഷി നേതാക്കളുണ്ട്. അവരെല്ലാം കൂടി ഇന്ന് പാർലമെന്റിനകത്തോ അതല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലോ യോഗം ചേരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ ഈ പ്രധാനപ്പെട്ട യോഗം ഇന്ന് നടക്കാനിരുന്ന വിശാല യോഗം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായും ഈ ഐ എൻ ഡി എ മുന്നണിക്കകത്ത് വരാൻ പോകുന്ന വലിയ പൊട്ടിത്തെറിയുടെ കൃത്യമായ ഉദാഹരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്ത ഈ മാസം 18-ാം തീയതി യോഗം ചേരും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്നും ആ യോഗം നടക്കുമോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട്. നമുക്കറിയാം അതിന്റെ കാരണങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഈ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് കക്ഷികൾക്ക് ഈ ഐ എൻ ഡി എ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സീറ്റ് പോലും നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി അതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു. ജനതാദൾ യുണൈറ്റഡ് ഇടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റ് ഘടകകക്ഷികളെ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ 5 സ്ഥലങ്ങളിലും കോൺഗ്രസ് ഐ എൻ ഡി എ മുന്നണിയെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോഴും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കർണാടക ആവർത്തിക്കുമെന്ന വിശ്വാസമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന അന്ന് കാലത്ത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഡൽഹിയിലെ എ സി സി ആസ്ഥാനത്തും സോണിയയുടെ വസതിയായ 10 ജൻപത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസം അത്രത്തോളം വലുതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഈ ഉത്തര ഭാരതത്തിലെ പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡ് മുഴുവൻ കാവിയണിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബി ജെ പി ഐതിഹാസികമായ വിജയം 3 സംസ്ഥാനങ്ങളിൽ നേടി. തെലങ്കാനയിൽ പോലും ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറി. മിസോറാമിൽ കോൺഗ്രസ് കേവലം 1 സീറ്റിൽ മാത്രമായി ഒതുങ്ങി നാണംകെട്ട നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അങ്ങനെ വന്നതോടുകൂടി ഇപ്പോൾ മറ്റ് കക്ഷികളെയും മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ബി ജെ പി ചരിത്രപരമായ വിജയം നേടുമെന്ന വികാരമാണ് മറ്റ് കക്ഷികൾക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിതീഷ് കുമാർ ഇന്നലെ പൊട്ടിച്ചു എന്നാണ് ഗൗതം ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ മുന്നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം, ഇന്ത്യ സഖ്യം അത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നൊക്കെ ബീഹാറിൽ നിന്ന് അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒത്തുതീർത്തുകൊണ്ട് എത്രത്തോളം വിലപേശാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. ഉമേഷ, ഈ ഒരു ഐ എൻ ഡി എ സഖ്യമെന്ന് പറയുന്നത് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന നേതാക്കളുടെ കൂട്ടായ്മയാണ്. അത് നേരത്തെ തന്നെ അറിയാം. അതായത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നത് അദ്ദേഹമാണ് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. മമതാ ബാനർജി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. താൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാം, അതിന് യോഗ്യ താനാണ് എന്ന അവകാശവാദം മമത ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, നമുക്കറിയാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദൽ തങ്ങൾ മാത്രമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ആ സഖ്യത്തിനകത്തുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് ഈ ഐ എൻ ഡി എ മുന്നണിക്കകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുന്നണി രൂപീകരിച്ചപ്പോൾ തന്നെ ഈ ചോദ്യം ഉയർത്തിരുന്നു, ആരായിരിക്കും ഈ മുന്നണിയെ നയിക്കുക എന്നുള്ളത്. ഒരു ഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാലത്തും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇല്ലാത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സുകാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതേസമയത്ത് മറ്റ് കക്ഷി നേതാക്കളാകട്ടെ, അവരും സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. നിതീഷും മമതാ ബാനർജിയും ഈ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും ഒന്നും രാഹുലിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന നേതാക്കളല്ല. അതിനാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഈ ഒരു കൂട്ടായ്മ അത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, ഇവരെ കൃത്യമായി മുന്നണി രൂപീകരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എല്ലാ മണ്ഡലങ്ങളിലും പൊതു സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അന്ന് മുതൽ തന്നെ ആ ചോദ്യം കൃത്യമായി കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്ന് തന്നെ ആ ചോദ്യം ഉയർന്നു വന്നിരുന്നത്, എങ്ങനെയാണ് ഈ പൊതു സ്ഥാനാർത്ഥി? ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ? അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മമതാ ബാനർജിക്കൊപ്പം നിന്നുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും മത്സരിക്കുമോ? ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ 7 മണ്ഡലങ്ങൾ അത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ആ സീറ്റുകൾ നൽകുമോ? പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ
ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഉത്തർപ്രദേശിലേക്ക് വന്നാൽ അവിടെ ഇനിയും അഖിലേഷ് യാദവ് ഒരു കാരണവശാലും കോൺഗ്രസിന് സീറ്റുകൾ നൽകില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനാൽ അതിസങ്കീർണമായ പശ്ചാത്തലം ഈ മുന്നണി സംവിധാനത്തിനകത്തുണ്ട്. ഈ മുന്നണി പട്നയിൽ രൂപീകരിക്കുമ്പോൾ തന്നെ ഈ ചോദ്യം ഉയർന്നു വന്നിരുന്നു. അതായത് രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോഹം അത് സ്വപ്നമായി തന്നെ ഇനിയും അവശേഷിക്കും. മാത്രമല്ല പ്രധാനമന്ത്രി കുപ്പായം ധരിക്കാനായി ഒരുപാട് പേർ കച്ചുകെട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ ഡി സഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതും ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അതിൻ്റെ അലയൊലികളൊക്കെ കണ്ടു തുടങ്ങി. രാഹുൽ ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്നത് വ്യക്തമാക്കണം. ബി ജെ പിക്ക് എതിരെയാണെങ്കിൽ അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മത്സരിച്ചാൽ പോരെ എന്ന ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ ഉന്നയിച്ചു. എന്തായാലും വളരെയധികം നന്ദി ഗൗതം, വളരെ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചതിന്.